കൂടോത്രവാദവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട കൂടോത്രവാദത്തിൽ ഉണ്ണിത്താനെ തള്ളിപ്പറഞ്ഞ് മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ്. കൂടോത്രം ആരുടെ വീക്ഷണമായാലും അത് കാലഹരണപ്പെട്ടതാണ്. സമൂഹത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ചിന്താഗതിയാണ് ഇത്. ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരെ തനിക്കെതിരെ അത് ചെയ്യാൻ വെല്ലുവിളിക്കുന്നതായും അമൽ ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാൻ, അമൽ ഉണ്ണിത്താൻ, നമുക്കറിയാം ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദത്തിൽ ഉടനീളം ഉണ്ണിത്താന്റെ പേരുകൾ വന്നിരുന്നു, വലിച്ചിരിക്കപ്പെട്ടിരുന്നു. കോൺഗ്രസിലെ പല കൂടോത്രങ്ങളും കണ്ടെത്തിയ ആളാണ് ഉണ്ണിത്താൻ എന്ന സംഗതിയും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അവിടെയാണ് ഉണ്ണിത്താന്റെ മകൻ തന്നെ ഏതാണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം നിലപാടെടുത്ത് രംഗത്ത് വരുന്നത്. എന്താണ് അമൽ പറഞ്ഞു വെക്കുന്നത്? രജിത്ത്, ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും സാങ്കേതിക പുരോഗതിയുടെയും കാലത്ത് ഇത്തരം വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നവർ സമൂഹത്തിന് മുമ്പിൽ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അമൽ ഉണ്ണിത്താൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതോടൊപ്പം ഈ വീക്ഷണങ്ങൾ ആരുടേതായാലും അവ കാലഹരണപ്പെട്ടതും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് ആണ് എന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇത്തരം വിശ്വാസങ്ങളെ കൂട്ടുചേർന്ന് പിടിക്കുന്നവർ ഭയത്തിന് ഒപ്പം സ്വന്തം നേട്ടത്തിന് വേണ്ടി അജ്ഞതയെയും ഭയത്തെയും ഇരയാക്കുകയാണ് എന്നും പറഞ്ഞു വെക്കുന്നു. എന്തായാലും താൻ ഒരു അന്ധവിശ്വാസിയല്ല, അന്ധവിശ്വാസികൾക്ക് മാത്രമേ ഇത്തരം കൂടോത്രങ്ങൾ ഭരിക്കുകയുള്ളൂ എന്നും അമൽ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നതിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരായ ഒരു പരോക്ഷ വിമർശനമായി കൂടി അത് മാറുകയാണ്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് തന്നെ നൽകിയ അഭിമുഖത്തിലാണ് താൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടുമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ അമൽ ഉണ്ണിത്താൻ തന്നെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായി ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷവും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമായ പ്രതികരണവുമായി രംഗത്ത് വരാത്തൊരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരോക്ഷ വിമർശനവുമായി അമൽ ഉണ്ണിത്താൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ KPCC അധ്യക്ഷനടക്കം KPCC അധ്യക്ഷനെതിരായ ഈ വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടാകുന്നില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ അതിനെ പാടെ അവഗണിക്കുകയാണോ? ഇപ്പം മുതിർന്ന നേതാക്കൾക്ക് ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ നിലപാടിൽ തന്നെ തുടരുകയാണോ കോൺഗ്രസ്? സ്വാഭാവികമായി ബോധപൂർവമായ ഒരു മൗനം തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കാരണം ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു പ്രതിരോധ നീക്കം നേതാക്കളുടെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായാൽ ആ ദൃശ്യങ്ങളും അതോടൊപ്പം പുറത്തു വന്ന ശബ്ദ സംഭാഷണവും അതിനെ തള്ളിക്കളയാൻ നേതൃത്വത്തിനാവില്ല. കാരണം അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെതാണെന്ന് ഉണ്ണിത്താനും കെ സുധാകരൻ്റെതാണെന്ന് അദ്ദേഹവും പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയാൽ അത് പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതുകൊണ്ട് മൗനം അവലംബിക്കുക എന്നൊരു തന്ത്രപൂർവമായ നീക്കത്തിൽ, തന്ത്രപൂർവമായ മൗനത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തുടരുകയാണ്. പക്ഷേ പോലീസ് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി മൗനം വെടിയേണ്ട ഒരു ഘട്ടമുണ്ടാകും. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പൊതുസമൂഹത്തിൽ ഇത് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷവും BJP കോൺഗ്രസിനെതിരെ കടന്നാക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കേണ്ടതിന് അനിവാര്യതയെക്കുറിച്ചും കൂടി ഒരു വിഭാഗം നേതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പരസ്യപ്രതികരണങ്ങൾ എപ്പോൾ വേണം എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം KPCC നേതൃത്വത്തിനോ ഹൈക്കമാൻഡ് നേതൃത്വത്തിനോ വിഷയവുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. അങ്ങനെ ഒരു പരാതി കൂടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പാർട്ടി നേതൃത്വത്തിന് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന നേതാക്കളോ കോൺഗ്രസിലെ ഏതെങ്കിലും പ്രമുഖരോ ഒന്നും ഈ വിഷയത്തോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും മറുവശത്ത് യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ ചില പ്രതികരണങ്ങൾ രണ്ടു ദിവസമായി നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ യുവനേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ച് പൂർണ്ണമായും തള്ളുകയാണ്. ഒപ്പം DYFI അടക്കം ഈ വിഷയത്തിൽ അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയാണ് അമൽ ഉണ്ണിത്താനെ പോലെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ, അമൽ ഉണ്ണിത്താൻ എന്ന് പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ ഈ കൂടോത്രമൊക്കെ സൃഷ്ടിക്കുന്നത് മാനസിക രോഗമുള്ളവരാണ് അതിലൊക്കെ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ആർക്ക് കൂടിയുള്ള മറുപടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരായ ഒരു വിമർശനം, അദ്ദേഹത്തിൻ്റെ അച്ഛനടക്കമുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർക്ക് എതിരെ നടത്തുന്ന ഒരു പരോക്ഷ വിമർശനമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം കൂടോത്രത്തിൽ താൻ വിശ്വസിക്കുന്നു എന്ന് പരസ്യമായി നമ്മളോട് വ്യക്തമാക്കിയത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ആ വിശ്വാസത്തെയാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമൽ ഉണ്ണിത്താൻ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് അമൽ ഉണ്ണിത്താൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും സ്വാഭാവികമായി അന്ധവിശ്വാസം
ഇതിൽ ഏർപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അർത്ഥമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ഫലിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതോടൊപ്പമാണ് ബ്ലാക്ക് മാജിക്കിൽ തനിക്ക് വിശ്വാസമില്ല, അത് ചെയ്യുന്നവരെ താൻ വെല്ലുവിളിക്കുന്നു, തനിക്കെതിരെ അത് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും അമൻ ഉണ്ണിത്താൻ തന്നെ രാഷ്ട്രപതി ഉണ്ണിത്താന്റെ നിലപാടിനെതിരെ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി അത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്ന സാഹചര്യമുണ്ടാകും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും വൈസ് പ്രസിഡന്റുമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായി ഇനി അങ്ങോട്ട് മൗനം അവലംബിച്ചുകൊണ്ട് എത്ര നാൾ കോൺഗ്രസ് നേതൃത്വത്തിന് തുടരാനാവും എന്ന ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അമൽ ഉണ്ണിത്താന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.